Hi dears, welcome back. This is a tasty kulfi cake in the recipe. I share it with you. Now, we will share it with you. 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 Now, we will share it with you. We will share it with you. We will share it with you. With the aralit in the barimbo, in the jamma the melde, and the cupana, the nun night a telepichit, or the cup on the very on the vatichirkana. Pangana vatichirkana samete, edakid on the mixaki corgana, melangal adil pitchuo. With the bada agadesham, or the cupai one the tender, any the lake, kal kapalville, milk made on a chair to work another. For milk made a chair comboda, nun night a mixae the orkana. Adevalu kal kapalaville, panasari ingudi chair to work another. For panasara ningala, mother and noki to chair to work tamadi. ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺ ഫ്ലോർ അല്പം വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് ഈ ഒരു പാലിന്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോ കോൺ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അടിയിൽ പിടിച്ചു പോകും. എന്നിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കാം. ഇനി കുറച്ച് ബദാമും പിസ്തയും ഒരു മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് നല്ല ഫൈൻ ആയിട്ടും പിന്നെ കുറച്ച് ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് ഉണ്ടാവുക. അത് രണ്ടും രണ്ട് ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഫൈൻ ആയിട്ട് പൊടിഞ്ഞിട്ടുള്ള ആ പിസ്തയും ബദാമിൻ്റെ മിക്സ് ഈ കുൽഫിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരമായിട്ട് അല്പം വനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഗുൽഫിയുടെ മിക്സ് ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. അതിനിടയിൽ തമ്മനയിൽ പറഞ്ഞ പോലെ ഗിവ് എവേയുടെ കാര്യം പറയാനുണ്ട്. ഗിവ് എവേ നടക്കുന്നത് ധ്യാൻസ് കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലാണ്. കുറേ പേർക്ക് അറിയാവുന്ന ചാനലായിരിക്കാം. അപ്പോൾ വാട്സപ്പ് ഉള്ള ആർക്കും ഈ ഒരു ഗിവ് എവേയിൽ പങ്കെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗിവ് എവേ ആണ്. ഫസ്റ്റ് പ്രൈസിന് പി ജി എൻ്റെ നോൺ സ്റ്റിക്ക് കുക്ക് വെയറും സെക്കൻഡ് പ്രൈസായിട്ട് ഇലക്ട്രിക് ബീറ്ററും തേർഡ് പ്രൈസായിട്ട് പി ജി എൻ്റെ ചോപ്പറാണ് കൊടുക്കുന്നത്. അത് മൂന്ന് പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗിവ് എവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഗിവ് എവേയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടും വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് സ്പോഞ്ച് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നാല് മുട്ടയും ഒരു കപ്പ് മൈദയും വെച്ചിട്ട് ചെയ്യുന്ന സാധാരണ വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ രണ്ട് പാനിലായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് വേണമെങ്കിൽ 8 ഇഞ്ച് പാനിലും ചെയ്തെടുക്കാം. അത് രണ്ടും രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചുകൊടുക്കാം. ഇത് വെറ്റെയ്യാൻ വേണ്ടിയിട്ട് അര കപ്പ് പാലും അതിലേക്ക് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പാല് ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1.5 കപ്പിന് അടുപ്പിച്ചിട്ട് ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കുൽഫിയുടെ മിക്സ് ഒരു 3 ടേബിൾ സ്പൂണ് ചേർത്തിട്ട് ക്രീമുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുൽഫി മിക്സിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയ ശേഷമാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതേപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കുൽഫി മിക്സ് വെച്ചിട്ട് 1 kgയുടെ 2 കേക്ക് വരെ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കുൽഫി മിക്സ് വെച്ചിട്ട് നമുക്കൊരു ബൗളിൽ പുഡിംഗ് പോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പിസ്തയുടെ ബദാമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിസ്തയും ബദാം തന്നെ വേണമെന്നില്ല, കാഷ്യൂനട്ടായാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. Thank you.
അങ്ങനെ എല്ലാ ലെയറും വെച്ച ശേഷം കേക്ക് മുഴുവനായിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ക്രീമിൽ ഷുഗറിൻ്റെ ഗ്രേപ്പ് കളർ മിക്സ് ചെയ്തിട്ടാണ് ഫൈനൽ കോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ടില്ല. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ നൂറിൻ്റെ 44 നമ്പർ നോസിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വൈറ്റ് കളർ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റോസൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു നോസിലാണ്. അത് വെച്ചിട്ട് സൈഡിൽ ഇതേപോലെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പോയിൻ്റ് ആയിട്ടുള്ള വശം മുകളിലേക്ക് ആക്കിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ലെയർ ഇതേപോലെ ചെയ്ത ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അടുത്ത ലെയർ വരച്ച് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എഡ്ജ് വരുന്നത് വരെ ഇങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലും താഴെ സൈഡിലും ആയിട്ട് ഓരോ റോസ് ഫ്ലവറും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലീഫും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷമാണ് ആ നമ്മൾ സൈഡിൽ വരച്ചിട്ടുള്ള ആ ഒരു ബോർഡറിൻ്റെ സൈഡിൽ ഇതേപോലെ കോപ്പർ ഡസ്റ്റ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്രീം നന്നായിട്ട് തണുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രഷിൽ ക്രീം ഇളകിയിട്ട് വരും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുകളിൽ കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ റോസിൻ്റെ സൈഡിലായിട്ടും അവിടെ എവിടെ ആയിട്ട് കുറച്ച് കോപ്പർ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയ്റ്റ് ബേസിൻ്റെ വെയ്റ്റ് കൂടാതെ 1 കിലോയും 100 ഗ്രാമാണ് വരുന്നത്. 1 kg കുൽഫി കേക്കിൻ്റെ റേറ്റ് 800 രൂപയാണ്. ഈ ഒരു കേക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഗിവ് അവേയുടെ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവരെ പോയി പങ്കെടുക്കുക. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.